it. ഇതെന്തൊരു ഇരിപ്പാ നമ്മൾ. അതെ, ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്നത് നല്ല കാര്യമല്ലെന്ന് ഗ്രാൻഡ്പ എപ്പോഴും പറയാറുണ്ട്. ചെയ്യുകയാണെങ്കിൽ സാഹസികമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. ഫുഡ് കഴിക്കാനോ? അതിലെന്ത് സാഹസികത? മാത്രല്ല, സെയിം ഇപ്പൊ ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ. അതല്ലേ അതിലുള്ള സാഹസികത? പെട്ടെന്ന് വീണ്ടും ഫുഡ് കഴിച്ചാ മമ്മ വഴക്ക് പറയും. മമ്മ കാണാതെ സാഹസികമായി വേണം കഴിക്കാൻ. നിന്നെ സമ്മതിച്ചു സെയിം. ഒരു കാര്യം ചെയ്താലോ, കാട്ടിൽ പോയാലോ? വേണ്ട, അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ. എങ്കിൽ ഡെവിൽ ഹൗസ് കാണാൻ പോയാലോ? അത്രയ്ക്കൊക്കെ സാഹസികത വേണോ? എനിക്ക് തോന്നുന്നത് ഒരു പരിപാടി നടക്കില്ലെന്ന. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ടി വി കണ്ടിരിക്കാം. എന്താ ഉഗ്രൻ ഐഡിയ? അത് പിന്നെ പ്രത്യേകം പറയണോ സെയിം? ശരിയാ, ഇതല്ലേ നമ്മുടെ ഏരിയ. ഇതാണ് സെയിമിന്റെ കുഴപ്പം. കരച്ചില് നിർത്ത് സെയിം. ഓക്കേ, നിർത്തി. എങ്കിൽ എന്നെ സ്കൈ ഡൈവ് ചെയ്യാൻ കൊണ്ടുപോവോ? കൊണ്ടുപോവാനോ? എവിടെ? ചുമ്മാ അങ്ങ് പോയി ചാടാനൊന്നും പറ്റില്ല. അതിന് കുറേ കാശ് വേണം. കാശ് പപ്പ തരും. സ്കൈ ഡൈവ് ചെയ്യാനോ? നടന്നത് തന്നെ. പിന്നെന്ത് ചെയ്യും? നമ്മളെ വിമാനത്തിൽ കൊണ്ടുവിടോ? എന്തിനാ വിമാനം? ഹാപ്പി കിഡ് തന്നെ ഒരു പറക്കും വിമാനമല്ലേ. ഹാപ്പി കിഡ് നമ്മളെ ആകാശത്ത് കൊണ്ടുപോയി വിടും. നമ്മള് ഷൂമാണ് താഴേക്കും. എന്നിട്ട് വേണം എവിടെയെങ്കിലും തലയും തല്ലി വീണ് കാറ്റ് പോവാൻ. നിങ്ങൾ ഇങ്ങനെ ആയാലോ, നമ്മള് താഴേക്ക് എത്തുമ്പോഴേക്കും ഹാപ്പി കിഡ് വന്ന് നമ്മളെ പിടിക്കില്ലേ? അത് കൊള്ളാം സെയിം. ഇത്തവണത്തെ നിന്റെ ഐഡിയ സൂപ്പർ. താങ്ക് യു, താങ്ക് യു. സോ നമ്മൾ ഹാപ്പി കിഡിനെ വിളിക്കുന്നു ഇപ്പൊ തന്നെ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി കിഡ്. എന്തിനാ എന്നെ വിളിച്ചത്? വല്ല കുഴപ്പം? കുഴപ്പമൊന്നുമില്ല ഹാപ്പി. ഈ സെയിമിന് ഒരു ആഗ്രഹം. എന്താഗ്രഹം? സ്കൈ ഡൈവ് ചെയ്യണം. വാവ്, സ്കൈ ഡൈവ്? അത് സൂപ്പർ ആയിരിക്കും. പപ്പയോട് പറയൂ, പപ്പ ക്യാഷ് തരും. അതൊന്നും നടക്കില്ല. ഹാപ്പി കിഡ് സഹായിക്കണം. ഏ, അതിന് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. ഹാപ്പി, ഞങ്ങളെ ആകാശത്ത് കുറേ 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 ഉയരങ്ങൾ കൊണ്ടുപോയി വിടണം. എന്നിട്ട് ഐഡിയ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ. എങ്കിലൊക്കെ ഞാൻ റെഡി. ബോസ്, ഇത് കുട്ടികൾ കളിക്കുന്ന വിമാനമാണോ അതോ ശരിക്കും? അതേടോ, ഇത് ശരിക്കുമുള്ള വിമാനം തന്നെയാ. രണ്ടു പേർക്ക് സുഖമായി ഇതിലിരുന്ന് യാത്ര ചെയ്യാം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ബോസ്? കയറ്, നമുക്കൊന്ന് കറങ്ങി വരാം. നമ്മൾ പറക്കാൻ തുടങ്ങുന്നു ഫ്രെഡി. നമ്മളല്ലല്ലോ, വിമാനമല്ലേ പറക്കുന്നത്. നമ്മൾ ചുമ്മാ ഇരിക്കുകയല്ലേ. 4 3 2 1 0. അപ്പോൾ നമ്മൾ ആകാശ യാത്ര തുടങ്ങുകയാണ്. ഓക്കേ? യെസ് യെസ്. ബിം ബും ബാ. അതെ, ഇനിയും മുകളിലോട്ട് പോണോ? ഇവിടുന്ന് ചാടാം. നോ നോ, ഹാപ്പി കിഡ്, കുറേ മുകളിലേക്ക് പോവാം. എങ്കിലും ചാട്ടത്തിന് ഒരു ത്രില്ല് ഉണ്ടാവൂ. അതെ, ചാടിയാൽ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ താഴെ എത്താൻ പാടുള്ളൂ. ഏ, അരമണിക്കൂറോ? എങ്കിൽ പകുതി കുറയ്ക്കാം. കാ മണിക്കൂർ. അതൊക്കെ ശരി. അങ്ങനെങ്കിൽ അങ്ങനെ. പഴം വീണല്ലോ. സാരമില്ല.
ഹാപ്പി കിഡ്, വീട്ടിൽ കുറെ ബനാന വാങ്ങി വെച്ചിട്ടുണ്ട്. ആണോ? ഹാവ്, സമാധാനായി. ഗംഭീരമായിരിക്കുന്നു ബോസ്. ഈ ജന്മത്തിൽ ഒരു വിമാനയാത്ര ചെയ്യാൻ പറ്റുമെന്ന് കരുതിയതല്ല. എന്റെ അസിസ്റ്റന്റായത് നഷ്ടമായില്ല എന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ ഫ്രെഡി? ഈ ഒരു കാര്യത്തിലാണെങ്കിലൊക്കെ ബാക്കിയെല്ലാം നഷ്ടം തന്നെയാണ്. നന്ദി കേട്ടവനെ, നിന്നെ ഇപ്പൊ ഞാൻ എടുത്ത് വെളിയിൽ കളയും. അയ്യാ ബോസ്, എനിക്ക് പറക്കാൻ അറിയില്ല. കൊച്ചുനാളിൽ അറിയാമായിരുന്നു, ഇപ്പൊ അതൊക്കെ ഞാൻ മറന്നുപോയി. ഇനി നീ അങ്ങനെ പറയുമോ? ഇല്ല ബോസ്, ഇനി ഞാൻ ഒന്നും പറയില്ല, ഒരക്ഷരം മിണ്ടില്ല. അതെന്താ? ഓ, ഹാപ്പി കിട്ടും കൂട്ടുകാരും അവരിവിടെയും എത്തിയോ? ഐഡിയ, ഐഡിയ. എന്താണ് ഐഡിയ, പറയൂ. അവരിരിക്കുന്ന പരവതാനി നമ്മൾ വിമാനം ഉപയോഗിച്ച് ഇടിച്ച് നാശമാക്കുന്നു. അപ്പോ ജീവനോടെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ? എന്റെ ബോസേ, അവരുടെ കൂടെ ഹാപ്പി കിട്ടുണ്ട്. നോ പ്രോബ്ലം, എന്റെ കയ്യിലെ ഡിവൈസ് ഓൺ ആണ്. ഇതിന്റെ സർക്കിളിൽ ഹാപ്പി കിഡിന് പവർ കിട്ടില്ല എന്ന് നിനക്കറിയില്ലേ? എങ്കിലോ എവിടെയും കാണുന്നില്ലല്ലോ. ഏ, അതെന്താ? ബനാനയാണല്ലോ. യെസ്, ഹാപ്പി ഇതിന് മുകളിൽ എവിടെയോ ഉണ്ട്. മുകളിലേക്ക് പറക്കാം. ാനിക്ക് ശക്തി ഉണ്ടാവില്ല. മൈ ഗോഡ്, കരയാതിരിക്കേ. അവരിപ്പൊ താഴെ വീഴും. എങ്കിൽ അവന്റെ പിടികൂടാം ബോസ്. യെസ്, ഇതാ ഇപ്പോൾ തന്നെ. വിമാനത്തിന്റെ വാടകയായിട്ട് കൂട്ടിയാ മതി. രക്ഷിക്കൂ. ഹാപ്പി കിഡ്.